പിന്നെ എൻ്റെ താത്താൻ്റെ മോനെ സർപ്രൈസ് ആയി കണ്ട് നമുക്കായാലും പിന്നെ അവൻ്റെ ഉപ്പക്കും ഉമ്മക്കായാലും എല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് തന്നെ അവനൊരു വെഡ്ഡിങ് ആനിവേഴ്സറി അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടോ. കേക്കും അതുപോലെ പിന്നെ അവർക്കുള്ള ഡ്രസ്സൊക്കെ നമ്മളെ വീട്ടിലെത്തിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് റെഡിയായി വേറെ വീട്ടിലേക്ക്. അവർക്കൊന്നും അറിയില്ല നമ്മളങ്ങ് പോയി. പക്ഷേ അവരങ്ങനെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ, അളിയനും താത്തയൊന്നും അങ്ങനെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ അവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർ തന്നെയാണ്. പക്ഷേ പോളണ്ടിൽ നിൽക്കുന്ന മോന് ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി അറേഞ്ച്മെൻറ്റ് ചെയ്തെന്ന് പറയുമ്പം ഏതുപ്പാലും ഉമ്മാലും ഇഷ്ടപ്പെടാത്ത, ഇനി അങ്ങനെ ഒന്ന് കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരെ താല്പര്യത്തിന് പിന്നെ നമ്മൾ റെഡി ആവണം എന്നുള്ള രീതിയിൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളോടൊപ്പം എല്ലാത്തിനും കൂടിയിട്ടോ. മഷാല്ലാ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇനി എൻ്റെ ഉപ്പ ആണെങ്കിലും എൻ്റെ ഉമ്മ ആണെങ്കിലും ആർക്കൊന്നും തന്നെ ഇതിനോടൊന്നും വലിയ താല്പര്യമല്ല. പക്ഷേ നമ്മൾ മക്കൾക്ക് അല്ലെങ്കിൽ മക്കൾ പിന്നെ ഇപ്പോഴത്തെ ലോകം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ അതിൻ്റേതായ രീതിയിൽ എല്ലാവരും ഹാപ്പി ആയിക്കോട്ടെ എന്നുള്ള കരുതൽ എല്ലാവരും നല്ല സജീവമായിട്ട് സന്തോഷമായിട്ട് അതിനെ ഏറ്റെടുത്തെന്ന് വേണേൽ പറയട്ടോ. അപ്പം അവനെ അവൻ്റെ ആഗ്രഹം പോലെ തന്നെ അവനെ ആ ഒരു സമയത്ത് വിളിക്കാൻ പറ്റിയില്ല. എൻ്റെ മുന്നേ വീഡിയോ കോൾ വിളിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ നേരത്തെ അവനെ വിളിക്കാൻ നോക്കുമ്പോൾ അവനവിടെ പിന്നെ വണ്ടി പോകുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് അവനെന്തോ നെറ്റ് കിട്ടിയിട്ടില്ല, നെറ്റിനെന്തോ പ്രോബ്ലം ആയിപ്പോയി, അവനെ വിളിക്കാൻ പറ്റിയില്ല. പക്ഷേ ഉള്ള ഫോട്ടോസ് വീഡിയോ ഒക്കെ നമ്മൾ എടുത്തല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു മിസ്സിങ് ആയിട്ട് കാണാൻ കഴിയൂല. നേരിട്ട് വിളിക്കാൻ പറ്റിയില്ല അല്ലാതെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടോ. പിന്നെ എൻ്റെ താത്തൻ്റെ അളിയനെ പറഞ്ഞാൽ താത്തൻ്റെ അളിയനെ എൻ്റെ ഉമ്മയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഉമ്മ ഒരുപാട് ഏജായി, എനിക്ക് തോന്നുന്നു 105 വയസ്സൊക്കെ ആയിട്ടുണ്ടാൽ മതിയാവും. പക്ഷേ അളിയൻ ഏതൊരു കാര്യത്തിനാണെങ്കിലും ഉമ്മ മുന്നിൽ ഇരിക്കുക, ഉമ്മ മുന്നിൽ നിൽക്കുക, അത് കഴിഞ്ഞിട്ടുള്ള അളിയൻ്റെ എല്ലാ സന്തോഷങ്ങളും. ഇപ്പോൾ ആണെങ്കിലും കേക്ക് കട്ട് ചെയ്യുന്നിടത്തൊക്കെ ഞങ്ങൾ കണ്ടല്ലോ, എൻ്റെ ഉമ്മ കൂടെ നിന്നുകൊണ്ടുള്ള സന്തോഷങ്ങളാണ് അളിയൻ എപ്പോഴും പിന്നെ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ മക്കളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പോൾ ഉമ്മ കഴിഞ്ഞിട്ടേ ഉള്ള ഒരു ഫാമിലി തന്നെ എന്തും ഉമ്മൻ്റെ സന്തോഷമാണ് അവിടുത്തെ. ഇത് ഉമ്മ ആണെങ്കിൽ അങ്ങനെ ഒരു ഉമ്മ ആണ് കേട്ടോ, ഭയങ്കര സ്നേഹവും എല്ലാവരോടും ഭയങ്കരമായിട്ടൊരു പ്രത്യേക, അത്രയും പ്രായമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോൾ തിരിച്ചറിയൊന്നുമില്ല ആരാണെന്നൊന്നും, എന്നാലും ആ ഇരിക്കി ചായ കുടിക്കുക അങ്ങനെ പറഞ്ഞു കണ്ട അത്രയും നമ്മളെ സ്വീകരിക്കുന്നൊരു, നമ്മളെ എന്നില്ല ആരെ കണ്ടാലും സ്വീകരിക്കുന്നൊരു രീതിയാണ് കേട്ടോ. നല്ല ഓർമ്മയാണ്. പിന്നെ കറക്റ്റ് ആളെ മനസ്സിലാവില്ല, എന്നെ വ്യക്തിയാണ്. അപ്പോൾ അത്ര ഏജ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ മക്കളിങ്ങനെയൊക്കെ തരിക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അതിനോട് പ്രത്യേകൊരു ഇഷ്ടമുണ്ടാവും കേട്ടോ. കാരണം അങ്ങനെ കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർ പോലും എൻ്റെ മക്കൾ സർപ്രൈസായി തന്നെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് അവർ സന്തോഷിക്കുന്നതെന്നാണ് ഞാൻ എൻ്റെ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങളാണ് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മൻ്റെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സമയത്ത്. ഞങ്ങളിപ്പോൾ താത്തൻ്റെ മോനെ നമ്മൾ പ്രതീക്ഷിക്കാതെ. ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ഏത് രക്ഷിതാക്കൾക്കും എല്ലാ വർഷവും കൊടുക്കാമെന്നൊന്നുമില്ല. അവളെ ലൈഫിൽ ഒരു തവണ എന്നെങ്കിലും അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തൊക്കെ വെക്കാൻ പറ്റിയാൽ പിന്നീടൊരു സമയത്ത് നമുക്കാലും നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒന്ന് കാണാനൊക്കെ ഭയങ്കര രസമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏതെങ്കിലും ഒരു നിമിഷം തന്നെ നമ്മൾ ഉണ്ടാക്കിയാലല്ലേ നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എത്ര ഇഷ്ടമല്ലാത്ത പോലെ ആണെങ്കിലും ഒരു നിമിഷമൊക്കെ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വർഷത്തിലൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. മാഷാള്ള, അത് പെട്ടെന്ന് എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായം പറയാം കേട്ടോ. എനിക്ക് കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ വർഷം മുതലോ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ് ഭയങ്കര സംഭവമാക്കുന്ന ഒരു രീതിയോടൊന്നും ഞാൻ എനിക്ക് താല്പര്യമല്ല. കാരണം അതൊന്നും എവിടെ എത്തുന്ന പോലും നമുക്കറിയില്ല, എവിടെ വെച്ചാൽ അത് കലാശിക്കാന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഒരു ജീവിതത്തിന് ഭയങ്കര ഒരു ബാലൻസ് തന്നെ കിട്ടണം. അല്ലാതെ ഒരുപാട് ഇപ്പം ഇനി പെൺകുട്ടിയായിക്കോട്ടെ ആൺകുട്ടിയായിക്കോട്ടെ ഗവൺമെൻറ് ജോലിയോ അല്ല അവരെ ഒരു ചീത്ത സ്വഭാവങ്ങളില്ലാത്ത അത്രയും പെർഫെക്റ്റായ ഒരു വ്യക്തിയോ എല്ലാം കൊണ്ട് തികഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ഒരു ജീവിതം മുന്നോട്ട് ഒരു ദാമ്പത്യ ജീവിതം നല്ല നിർത്തി കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് പഠിച്ചവൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹം കിട്ടി വരാനുണ്ട്. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ബാലൻസ് ചെയ്ത് അതിൻ്റേതായ രീതിയിൽ ഒരു അനുഗ്രഹം കൊണ്ടും കൂടെ അത് മുന്നോട്ട് പോവുള്ളൂ. വർഷങ്ങളോളം സ്നേഹിച്ച് എനിക്ക് തോന്നുന്നു ആദ്യകാലമുള്ള സ്നേഹത്തെക്കാട്ടിലും കൂടുതൽ നമ്മൾ സ്നേഹിക്കാൻ പറ്റുന്ന കാലം എന്ന് പറഞ്ഞാൽ
ഒരു ലാസ്റ്റിലേക്കുള്ള കാലം ഒരു നടുക്ക് നമ്മളെപ്പോഴും ഒരു ഹസ്ബൻഡാ വൈഫൊക്കെ ആണെങ്കിലും അവർക്ക് അത്രമാത്രം തിരക്കുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇങ്ങനെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും നടുക്കുള്ളൊരു സാഹചര്യങ്ങൾ. കാരണം മക്കളൊക്കെ ഇങ്ങനെ വളർന്ന് വലുതാകുന്ന ഇവിടെ എത്തിയിട്ടില്ല, എല്ലാവരെയും എവിടെയെങ്കിലും എത്തിക്കണം, അങ്ങനെയൊക്കെയുള്ള നമ്മളെ ചിന്താഗതികളും ചിന്തകളൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് നമ്മളെ ഫീലിങ്സ് ആക്കുന്ന ഒരു ടൈമിംഗ് ആണ് ആ സമയമൊക്കെ. അപ്പോൾ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് ഒരു ലാസ്റ്റിലേക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കുക. എൻ്റെ ഒരു ആഗ്രഹമായിട്ടാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ തുടക്കത്തിലൊന്നും അങ്ങനെയൊന്നും ഒരു താല്പര്യം തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ഇപ്പോൾ എൻ്റെ ഉപ്പ ഉമ്മ അതുപോലെ തന്നെ എൻ്റെ താത്ത അങ്ങനെയൊക്കെ ഓരോക്കെ കഴിച്ച ഒരു രീതിയിലായ ഒരു ഏജിലൊക്കെ എത്തിയിട്ട് നമ്മളെ ജീവിതം ഒരു പക്ക നമുക്കിനി മുന്നോട്ട് എന്താ പറയുക എന്ത് പ്രതിസന്ധികളിലും നമ്മൾ ഒന്നിച്ചെന്നെ നിൽക്കും, ഒന്നിച്ച് നിൽക്കാൻ ഞങ്ങൾ സാധിക്കും എന്നൊക്കെ നമുക്ക് തന്നെ തോന്നുന്ന ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോഴൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഫസ്റ്റ് തന്നെ കയറി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വെഡിങ് ആനിവേഴ്സറി രണ്ടും മൂന്നും വർഷങ്ങൾ കഴിച്ച് നാലാമത്തെ വർഷം പോകും ആ ഒരു ഡിവോഴ്സ് ആയി എന്നൊക്കെ പറയുന്നതിലൊന്നും വലിയൊരു അർത്ഥം ഉണ്ടെന്നൊന്നും തോന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് തന്നെ അവർക്ക് അവരേതായ രീതിയിൽ പുറത്തു പോവുകയും ഫുഡ് കഴിക്കുകയും അങ്ങനെയുള്ള എൻജോയ്മെൻ്റൊക്കെ എടുത്തോട്ടെ. വലിയ കൊട്ടി ആഘോഷിക്കുന്ന പരിപാടിയൊന്നും ചെയ്യാത്തതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു ഒന്നുമില്ലെങ്കിൽ ബർത്ത്ഡേക്ക് പിന്നെയും ചെയ്യാം. കാരണം ബർത്ത്ഡേക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. അത് എന്താവും എങ്ങനെ ആവും എന്നൊന്നുമില്ല. നമ്മളും ചിലപ്പോൾ മരിച്ചു പോകുമായിരിക്കും, അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ പൂർണ്ണ സന്തോഷങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുത്തിട്ടാണല്ലോ ബർത്ത്ഡേ കഴിക്കുന്നത്. അതിനി മക്കളതായിക്കോട്ടെ നമ്മളതായിക്കോട്ടെ ആരായാലും, പക്ഷേ ഈ വെഡിങ് ആനിവേഴ്സറി പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ ഒരുമിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു സന്തോഷം കണ്ടെത്താറാണ് നമ്മൾ സ്വന്തം ഉൾക്കൊള്ളുന്ന സന്തോഷങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അല്ലാണ്ട് പുറത്തേക്ക് പബ്ലിക്കിലേക്ക് അങ്ങോട്ട് ഇറക്കി ഇങ്ങോട്ട് സംഭവമാക്കി എടുക്കുമ്പോൾ അതിനൊക്കെ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എനിക്ക് തോന്നിയൊരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇത്രയും വർഷമായിട്ട് ഞാനങ്ങനെ ഒന്ന് കഴിക്കാൻ ഞാൻ വിചാരിച്ചിട്ടുമില്ല. ഇനി കുറച്ചുകൂടിയും വർഷങ്ങളോളം ഞാനത് കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മുന്നൊന്നും വേക്കുന്നു എന്നെ ഒന്ന് കഴിച്ചുകൂടെയെന്ന് ചോദിച്ചാൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റേതായ ഒരു ചിന്താഗതിയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഇപ്പം അതിനെ ഏറ്റെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണ എന്തെങ്കിലും ലൈഫിൽ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉമ്മൻ്റെ ഒപ്പൻ്റെ ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക. കുറച്ച് പ്രായമാകുമ്പോൾ അവർക്ക് അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ സന്തോഷം. കാരണം മക്കൾ ഏത് തിരക്കിലാണെങ്കിലും എവിടെ ആണെങ്കിലും അത് മക്കളും കൂടെ നിൽക്കുമ്പം കഴിക്കാനും കൂടി ഒന്നുകൂടി ശ്രമിക്കുക. അതിൽ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ഗൾഫിലെ നാട്ടിലോ എവിടെയെങ്കിലും നിന്നുകൊണ്ട് നമുക്കൊരു വെഡിങ് ആനിവേഴ്സറി കഴിക്കുന്ന സമയത്തും നമ്മളത്ര മാത്രം നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അവർ നമ്മളെ കൂടെ തന്നെ നിങ്ങണം. അവരും കൂടെ നിന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയവും സാഹചര്യങ്ങളും ഒരു വെഡിങ് ആനിവേഴ്സറി കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ കുറച്ച് ഏജൊക്കെ ആയിട്ടായിക്കോട്ടെ നല്ലത്. അപ്പോൾ ഓരോരോ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ പരസ്പരം ഒരു എന്താ പറയുക ഒരു നിലപാട് അല്ലെങ്കിൽ എന്താ ഒരു കണ്ടീഷൻ എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് എത്തുക. നമുക്ക് ഇന്ന വർഷം അത്രയും നല്ല രീതിയിൽ നമ്മൾ കഴിക്കണം, അതിന് നമ്മൾ രണ്ടാളും കട്ടക്ക് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വെഡിങ് ആനിവേഴ്സറി നമുക്കൊന്നും കൂടെ ഒരു പിന്നെ ബലം കൊടുക്കുന്നു. ഒരു വെഡിങ് ആനിവേഴ്സറി കഴിച്ച്